ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള ക്രൈം ഫയൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വെബ് സീരീസ്, ഹോട്ട്സ്റ്റാറിൽ ആദ്യമായിട്ട് വരുന്ന ഒരു മലയാളം വെബ് സീരീസാണ്. അത് വെബ് സീരീസിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ പേര് അവിടെ തന്നെ ഷിജു പാറയിൽ ഹൗസ് നീണ്ടക്കര എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കണ്ടു. 6 എപ്പിസോഡാണുള്ളത്. 6 എപ്പിസോഡ് എന്ന് പറയുന്നത് വെറും 30 മിനിറ്റിൻ്റെ എപ്പിസോഡ്സാണുള്ളത്. ഓരോ എപ്പിസോഡും ഓരോ ഡേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്രൈം നടന്നു, 6th ഡേ പ്രോബ്ലം സോൾവ് ചെയ്യാണ്. അപ്പോൾ ഈ 6 ഡേയ്സാണ് ഓരോ എപ്പിസോഡായിട്ട് അവർ ഇതിൽ കാണിക്കുന്നത്. ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഹമ്മദ് കബീറാണ്. ഇതിനേക്കാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ മൂവീസ് എന്ന് പറയുന്നത് ഡ്രാമ മൂവീസാണ്. ജൂൺ, മധുരം. മധുരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു മൂവിയാണ്. ജൂണിനേക്കാളും എനിക്ക് ഇഷ്ടമായത് മധുരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3rd വെഞ്ചറാണ് ഈ വെബ് സീരീസ്. ഈ സീരീസ് റൈറ്റ് ചെയ്തിരിക്കുന്നത് ആഷിഖ് ഐമർ എന്ന ആളാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് നമ്മുടെ ഹേഷമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ അജു വർഗീസും ലാലാണ്. രണ്ടുപേരും പോലീസ് ഓഫീസേഴ്സാണ്. ലാല് CI അജു വർഗീസ് SI ആയിട്ടാണ് ഈ സീരീസിൽ. പിന്നെ ബാക്കി നമ്മൾ ഈ മൂവീസിലൊക്കെ കാണപ്പെടുന്ന കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ് ഇതിൽ സൈഡ് റോൾസ് ചെയ്തിരിക്കുന്നത്. അധികം ക്യാരക്ടേഴ്സ് ഇല്ല, ലിമിറ്റഡ് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അത്രയ്ക്ക് ബഡ്ജറ്റും ഒന്നും ഇറക്കാത്ത ഒരു സീരീസാണ്. പക്ഷേ എനിക്ക് ഈ സീരീസിന് പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ വർക്ക് സൂപ്പറാണ്. ക്യാമറ വർക്കും കളർ ഗ്രേഡിങ്ങും നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കാൻ തോന്നും. അതുപോലത്തെ ഒരു അട്രാക്റ്റീവ് ക്യാമറ വർക്കും കളർ ഗ്രേഡിങ്ങാണ്. പിന്നെ ആക്ടിങ് സൈഡ് അജു വർഗീസും ലാലും നല്ല രസമായിട്ട് തന്നെയാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈവൻ സൈഡ് റോൾ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ വില്ലനായാലും അതിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി കാസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. നമുക്കൊരു പുതുമ തരുന്ന ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. നമ്മുടെ അജു വർഗീസിൻ്റെ വൈഫും പിന്നെ വേറെ പോലീസുകാരൻ്റെ വൈഫൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ കുറച്ച് സീനുള്ളെങ്കിലും അവർ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ മൂവിയിൽ എനിക്കൊരു അനദർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ സൈഡിലാണ്. സ്റ്റോറി ഭയങ്കര സിമ്പിളാണ്, വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല. പിന്നെ ഒരു റിയലിസ്റ്റിക് പാർട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് പോലീസുകാരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ചെയ്ത് കാണിച്ച ഭാഗം. പക്ഷേ ചിലർക്കതൊരു വലിച്ചു നീട്ടലായിട്ട് തോന്നും. പക്ഷേ എൻ്റെ അളിയൻ ASI ആണ്. അപ്പോൾ എനിക്കറിയാം ആളുടെ ആ നേച്ചറും കാര്യങ്ങളൊക്കെ. ആൾ ഫാമിലിയായിട്ട് എങ്ങനെ ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫാമിലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടു തരുന്ന സമയമൊക്കെ. അപ്പോൾ അതൊക്കെ ശരിക്കും ഇതിൽ മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് പോകേണ്ടി വരും, എത്ര ധൃതിയുള്ള കേസാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന് പോകേണ്ടി വരും. അപ്പം നമുക്കതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ഇതിലും ശരിക്കും അത് എടുത്ത് കാണിക്കുന്നുണ്ട്. സ്റ്റോറി നടക്കുന്നത് 2011 കഥ കാണിക്കുന്നത്. അത് എനിക്ക് തന്നെ ടെക്നിക്കൽ ലിമിറ്റേഷൻസ് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ആ സമയത്തെ സ്റ്റോറി കാണിക്കുന്നത്. ഒരു സെക്സ് വർക്കറുടെ മർഡർ റിലേറ്റഡ് ആണ്. അതിൽ പറയുന്നുണ്ട് സെക്സ് വർക്കർ ആയതുകൊണ്ട് ആരും ചോദിച്ച് പറയാനൊന്നും വരില്ല, നമുക്ക് ടൈം എടുത്ത് കേസ് അന്വേഷിച്ചാൽ മതി. പക്ഷേ അതിൽ അവർ ആ മടിയൊന്നും കാണിക്കാതെ പോലീസുകാർ കേസ് അന്വേഷിക്കുന്നതാണ് അതിൽ കാണിക്കുന്നത്. ഓരോ എപ്പിസോഡിലുള്ള പേര് നല്ല രസകരമായിട്ട് തോന്നി. ഇൻവെസ്റ്റിഗേഷൻ, എവിഡൻസ്, അങ്ങനെ കേസിനെ ബന്ധപ്പെട്ട് ഓരോ ടേംസാണ് ഓരോ എപ്പിസോഡിൻ്റെ പേര് തന്നെ. പിന്നെ എനിക്ക് മൂവിയുടെ ഒരു നെഗറ്റീവ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ ഈ മർഡർ നടക്കുന്നുണ്ട്. മർഡർ സ്ഥലത്തേക്ക് പോലീസുകാരൊക്കെ എല്ലാവരും വരുന്നുണ്ട്. എനിക്കറിയില്ല, ഞാനിപ്പോൾ മൂവിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടോ ഞാൻ പറയുന്നതാണോന്ന് അറിയില്ല. ഇതിൽ വരുമ്പോൾ തന്നെ ഈ പോലീസുകാർ ആ ബോഡി ടച്ച് ചെയ്ത് മുടിയൊക്കെ മാറ്റി സാരിയൊക്കെ മാറ്റി കെട്ടിട്ടൊക്കെ സ്ഥലമൊക്കെ നോക്കി കൈകൊണ്ടൊക്കെയാണ് ടച്ച് ചെയ്യണത്. അത് പൊതുവേ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ കൈകൊണ്ട് തൊടുമെന്ന് എനിക്കറിയില്ല. ഇതിൽ ഭയങ്കരമായിട്ട് കൈകൊണ്ട് തൊടുന്നു. ഇതൊക്കെ ആളുകൾക്ക് ഓരോ മരമൊക്കെ തെറിച്ച് പോയത്, കട്ടിലെ കഷ്ണമൊക്കെ തെറിച്ച് പോയിട്ട് അതൊക്കെ കൈകൊണ്ടൊക്കെ എടുത്തിട്ടാണ് നോക്കുന്നത്. അത് ഫിംഗർ പ്രിൻറ് നഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ അത്രത്തോളം കെയർ കൊടുക്കാറുള്ളൂ. ഇനിയിപ്പോൾ സിനിമയിലാണ് അത്രയ്ക്ക് വലിയ സംഭവമായിട്ട് ഗ്ലൗസിൽ ഇട്ട് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കുറച്ച് ഓഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സീരീസ് കാണുമ്പോൾ നമുക്ക് ഈ ഷിജു പാറയിൽ ഹൗസ് നീണ്ടക്കര അത് അന്വേഷിച്ച് പോകുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നത്, അത് ഭയങ്കര ഡീറ്റെയിലിംഗ് കൂടി പോയോ എന്ന് എനിക്ക് സംശയം തോന്നി. ചിലയിടങ്ങളിൽ ഭയങ്കര വലിച്ചു നീട്ടൽ തോന്നി നടുക്ക് ഭാഗമായിട്ട്. പിന്നെ കുറേ സീൻസ് അജു വർഗീസ് ഇങ്ങനെ ചിന്തിക്കുന്നു, സ്മോക്ക് ചെയ്ത് പതുക്കെ 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 ചിന്തിച്ച് ക്യാമറ ആളെ ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ ശരിക്കും പറഞ്ഞാൽ ആ ബോറടിപ്പിക്കാതെ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിലയിടങ്ങളിൽ ഭയങ്കര വലിച്ചു നീട്ടലാണ്. കുറേ സ്മോക്കിംഗ് സീൻസും കുറേ ചായ കുടിക്കുന്ന സീനും കുറേ വണ്ടി ഓടിക്കുന്ന സീനും
അങ്ങനെ കുറേ സീൻസ് ഇങ്ങനെ സ്ലോ മോഷൻ അതൊക്കെ ആഡ് ചെയ്തിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോയ പോലെ തോന്നി. ശരിക്കും ഒരു മൂവി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ സീരീസ് 30 മിനിറ്റ് 3 മണിക്കൂർ, അത് ടൈറ്റിലും എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ, പിന്നെ ഇതിൽ സ്ലോ മോഷനും കുറയ്ക്കുകയാണെങ്കിൽ 2.5 മണിക്കൂറിൽ അവസാനിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. ഈ സീരീസിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാളും ഭീകര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള മൂവീസ് കണ്ട് കണ്ട് ഓഡിയൻസിൻ്റെ ലെവൽ മാറിയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അവർ സിമ്പിൾ സാധനം എക്സിക്യൂഷനിൽ ഡിഫറൻസ്, എക്സിക്യൂഷൻ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എക്സിക്യൂഷനിൽ ഡിഫറൻസ് കാണിച്ചിട്ടാണ് ഈ സീരീസ് വന്നിരുന്നത്. അപ്പോൾ അത് കുറച്ച് ബോറടിയായിട്ട് തോന്നി. പിന്നെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ, ആ ക്ലൈമാക്സ് എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. പറഞ്ഞാൽ കാരണം ആ ഷിജു, നിങ്ങൾ സീരീസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇനി പ്രൊസീഡ് ചെയ്യേണ്ട, ഞാൻ ആ ക്ലൈമാക്സിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് സീരീസ് കാണാത്ത പറയുകയാണെങ്കിൽ സ്പോയിലർ അലേർട്ട്. ഇതിൽ ഷിജു ആ സെക്സ് വർക്കറിനെ കൊല്ലാനുള്ള കാരണം, അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാര്യം ആളുടെ ലവർ, ലവറിനെ കളിയാക്കി പറഞ്ഞപ്പോഴാണ് അവന് ദേഷ്യം വന്ന്, ആൾ ഓൾറെഡി ഒരു സൈക്കിക് പേഴ്സൺ ആണെന്ന് അറിയാം നമ്മൾ ആ ഫുള്ള് എപ്പിസോഡ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആള് അങ്ങനെ സൈക്കിക് പേഴ്സൺ തൻ്റെ ലവറിനെ പറ്റി പറയുമ്പോൾ ആ ദേഷ്യത്തിൽ ലസ്നുവിനി കൊടുന്ന ആ സെക്സ് വർക്കറിനെയാണ് കൊല്ലണത്. അപ്പോൾ അവിടെ ശരിക്കും നല്ല ഡിഫൈൻ ചെയ്യുന്നുണ്ട് വാട്ട് ഈസ് ലസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ലവ്. അപ്പോൾ അത് നല്ല കാരണം എനിക്ക് കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ചിലവർക്ക് അത് ദഹിക്കില്ല, ഇത്രയ്ക്ക് വലിയ കാരണമൊന്നും കാണണമല്ലോ എന്ന്. പക്ഷേ ആളുടെ ക്യാരക്ടർ നല്ല രസമായിട്ടാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൾ പണ്ടെങ്ങനെയായിരുന്നു ചേട്ടൻ്റെ സൈഡിൽ നിന്ന്, പിന്നെ കൂട്ടുകാർ, പിന്നെ ഈവൻ ഹോട്ടൽ ഉടമ, അവരൊക്കെ ഓരോരുത്തരും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആളെ പറ്റിയുള്ള സ്വഭാവം. ആ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്ക് ഒരാളെ ഇഷ്ടമാവുകയാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമായിട്ടായിരിക്കും കൊണ്ടു നടക്കേണ്ടാവുക. ആളെ പറ്റി കളിയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഡൗൺ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വന്ന് എന്തും ചെയ്യാൻ പറ്റാവുന്ന ഒരു സൈക്കിക് പേഴ്സൺ തന്നെയാണ് അയാൾ. അതുകൊണ്ട് ആൾ അത് ചെയ്തതിൽ അത്ഭുതമില്ല. അപ്പോൾ ഇതാണ് ഈ സീരീസിൻ്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ സീരീസ് കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ ഇതാണ് ഈ സീരീസിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ക്ലൈമാക്സ് എക്സ്പ്ലനേഷനും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.